നമസ്കാരം. ഡൂഡിൽ ജൂട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1950 ജനുവരി 24 ഇന്ത്യൻ പാർലമെൻറ്റിൽ വെച്ച് ആലപിക്കപ്പെട്ട ഒരു ഗാനമുണ്ട്. അന്നു തന്നെയാണ് ഈ ഗാനത്തെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. അതെ, ജനഗണമന എന്നാരംഭിക്കുന്ന നമ്മുടെ ദേശീയ ഗാനത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. ആധുനിക ഇന്ത്യൻ സംസ്കാരത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയ ടാഗോറിൻ്റെ വരികളാണ് നമ്മുടെ ദേശീയ ഗാനത്തിലുള്ളത്. ഈ ഗാനം സംസ്കൃതം കലർന്ന ബംഗാളിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 5 ചരണങ്ങൾ അടങ്ങിയിരിക്കുന്നു, അഥവാ 5 ഖണ്ഡികകളാണ് ഈ ഒരു ഗാനത്തിലുള്ളത്. എന്നാൽ അതിൻ്റെ ആദ്യത്തെ ഖണ്ഡിക മാത്രമേ രാജ്യത്തിലുടനീളമുള്ള പൗരന്മാർക്ക് പൊതുവായി അറിയുകയും ആലപിക്കുകയും ചെയ്യുന്നുള്ളൂ. 1911 ഡിസംബർ 11 ദേശീയ ഗാനത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായി എഴുതപ്പെട്ടത്. 1911 ഡിസംബർ 27 കൽക്കത്തയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി പരസ്യമായി ആലപിക്കപ്പെട്ടു. 1912 ജനുവരിയിൽ ടാഗോർ തന്നെ പത്രാധിപരായിരിക്കുന്ന തത്വബോധി എന്ന പത്രികയിലാണ് ഭാരത് വിധാത എന്ന ശീർഷകത്തിൽ ജനഗണമന ആദ്യമായി അച്ചടിച്ചു വന്നത്. ശങ്കരാഭരണ രാഗത്തിൽ രാംസിംഗ് ടാക്കൂറാണ് നമ്മുടെ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത്. ബംഗാളിയിൽ രചിച്ച ഈ ഗാനത്തിൻ്റെ ആദ്യ പേര് ഭാഗ്യവിധാത എന്നായിരുന്നു. ഔപചാരികമായി ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം 52 സെക്കൻഡാണ്. ഇന്ത്യയുടെ സംസ്കാരം, വൈവിധ്യം, മൂല്യങ്ങൾ, സ്വാതന്ത്ര്യം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ഒരു ഗാനം. ദേശീയ ഗാനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.